ഹജ്ജ് ലക്ഷ്യം വന്ന ലക്ഷ്യം വെച്ചു വന്ന ഒരാളിന് മദീനയിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളൊന്നുമില്ല. പിന്നെ അയാൾ മദീനയിലേക്ക് പോകണം. മദീനയിലേക്ക് പോകുമ്പോൾ അയാൾ കൽബിന്റെ അകത്തളത്തിലൊരു ലക്ഷ്യം വെച്ചിട്ട് വേണം മദീനയിലേക്ക് പോകാൻ. കാരണം മദീനയിൽ ആരാണുള്ളത്? മദീന തു ജിന്ദാ ഹേ വല്ലാ തു ജിന്ദാ ഹേ വല്ലാ മേരേ ചശ്മേ ആലം സേ ചുപ് ജാനേ വാലേ. മദീനയുടെ പ്രത്യേകത സഹോദരങ്ങളെ, സ്വലാത്തും ഫീ മസ്ജിദി ഹാദാ അഫ്ളലു മിൻ സബഈന അൽഫി സ്വലാ ഫീമാ സിവാഹു മിനൽ മസാജിദി ഇല്ലൽ മസ്ജിദിൽ ഹറാം. ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, സ്വലാത്തും ഫീ മസ്ജിദി ഹാദാ, എന്റെ ഈ പള്ളിയുണ്ടല്ലോ, ഈ പള്ളി ഹാദാ ഫളലു മിൻ സബഈന അൽഫസല അൽഫി സലാ, എന്റെ ഈ പള്ളിയിൽ വെച്ചുള്ള നിസ്കാരം ലോകത്തെ മറ്റേത് പള്ളികളിൽ നിങ്ങൾ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാളും 70,000 ഇരട്ടി നിസ്കാരത്തിന്റെ പ്രതിഫലം എന്റെ ഈ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് മഹാത്മാവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. മദീനയുടെ മഹത്വം ആരെക്കൊണ്ടുണ്ടായ മഹത്വമാണ്? ലോകത്തെ കഅബാലയത്തിന് മഹത്വമുണ്ട്. ആരെ കൊണ്ടാണ് ആ മഹത്വമുണ്ടായത്? ലോകത്ത് ഹജറുൽ അസ്വദിന് മഹത്വമുണ്ട്. ആ മഹത്വം ആരെ കൊണ്ടുണ്ടായതാണ്? മഖാമു ഇബ്രാഹീമിന് മഹത്വമുണ്ടായത് ആരെ കൊണ്ടാണ്? സഹോദരങ്ങളെ, മക്കത്തുൽ മുക്കറമായിക്ക് മഹത്വമുണ്ടായത്, മസ്ജിദുൽ അഖ്സായിക്ക് മഹത്വമുണ്ടായത് ആരെ കൊണ്ടുണ്ടായ മഹത്വമാണ്? ചുപ്പ് ചാനേ വാലേ ലോകൈക ഗുരുവേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളെ കൊണ്ടാണ് ലോകത്തുള്ള എന്തെല്ലാം മഹത്വമുള്ള വസ്തുക്കളുണ്ടോ, വകകളുണ്ടോ, സ്ഥലങ്ങളുണ്ടോ, ആ സ്ഥലത്തിനെല്ലാം മഹത്വമുണ്ടായത് പുന്നാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടാണ്. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഇന്ന് മദീന എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ടൂർ പോകുന്നത് മദീനയിലേക്കാണ്. അതെ, ടൈം പാസിന് വേണ്ടി ചില ആളുകൾ മദീനയിൽ പോകുകയാണ്. പോകല്ലേ സഹോദരാ, മദീന ടൈം പാസിന് വേണ്ടിയുള്ള സ്ഥലമല്ല, മദീന ടൂർ പോകാനുള്ള സ്ഥലമല്ല, മദീനയിൽ കൽബ് കൊണ്ട് യാത്ര ചെയ്യേണ്ട സ്ഥലമാണ്. അറിയുമോ നിങ്ങൾക്ക്, ഇമാം അഹമ്മദ് റളാ ഖാൻ ഫാദിലെ ബറേലിയെ ആരാണ്? വലിയ മഹാനാണ്, നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാനാണ്, ഇമാമേ അഹ്ലുസുന്ന, മുജദ്ദിദേ അഹ്ലുസുന്ന, ഇമാം അഹമ്മദ് റളാ ഖാൻ ഫാദിലെ ബറേലി. അവിടുന്ന് മദീനയിൽ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിലേക്ക് ചെന്നു. അവിടെ ചെന്നിട്ട് മദീനയുടെ ബൗണ്ടറിയിൽ കടക്കാൻ തോന്നുന്നില്ല, മദീനയുടെ ബൗണ്ടറിയിലേക്ക് പ്രവേശിക്കുന്നില്ല,
മദീനയുടെ പുറത്ത് തന്നെ നിൽക്കുകയാണ്. തങ്ങളെ തങ്ങളെ തങ്ങളെ, എന്തുകൊണ്ടാണ് മദീനയുടെ അകത്ത് പ്രവേശിക്കാത്തത്? എന്തുകൊണ്ടാണ് മദീനയിലേക്ക് കടക്കാത്തത്? അന്നേരത്തെ ഇമാമുൽ ഇമാമേ അഹ്ലു സുന്ന മുജദ്ദിദേ അഹ്ലു സുന്ന ഇമാം അഹമ്മദ് റളാ ഖാൻ ഫാദിലെ ബറേലി പറയുകയാണ്, ഇതേതു മണ്ണാണ്? ലോകത്തേതെല്ലാം മഹത്വമുള്ള സ്ഥലങ്ങളുണ്ടോ? ലോകത്തേതെല്ലാം പരിശുദ്ധിയുള്ള സ്ഥലങ്ങളുണ്ടോ? ആ സ്ഥലങ്ങൾക്ക് മുഴുവനും പരിശുദ്ധിയുണ്ടാകാനും മഹത്വമുണ്ടാകാനും കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറപ്പെട്ട് കിടക്കുന്ന ഈ പരിശുദ്ധമായ മണ്ണിലേക്ക് തെറ്റുകൾ ദിനേന ചെയ്തു പോയ പാപ പങ്കിലമായ എന്റെ കാലുകൾ കൊണ്ട് ഞാൻ എങ്ങനെയാണ് മദീനയിൽ ചവിട്ടുക? സാധ്യമേ അല്ല. ഞാൻ ആലോചിച്ചു പോകുകയാണ്, ആലോചിച്ചു പോകുകയാണ്, ഈ മദീനയിൽ ഞാൻ കാലുവച്ച് നടക്കുന്നത് എങ്ങനെ? ഈ മദീനയിൽ തലകുത്തി നടക്കാമെന്ന് വിചാരിച്ചാലോ എന്റെ കാലുകൾ മേലെയായി പോകുകയില്ലേ എന്ന് പറഞ്ഞ് മദീനയുടെ ബൗണ്ടറിയിൽ നിന്ന് റൗദത്തുൽ മുസറഫയുടെ ചാരത്തേക്ക് മഹാനായ ഇമാം അഹ്മദ് റളാ ഖാൻ ഫാലിലെ ബറേലി അന്തിച്ചു നിൽക്കുകയാണ്. മദീന കണ്ടിട്ട് അന്തിച്ചു നിൽക്കുകയാണ്. എനിക്കും നിങ്ങൾക്കും അങ്ങനെ ഒരു അന്താളിപ്പമില്ല. കണ്ടില്ലേ അലാ തദ്ഖുലു, നിങ്ങൾ പ്രവേശിക്കുന്നില്ലേ? നിങ്ങൾക്ക് മദീനയിൽ കടന്നോടായോ? അമിസിലി യദ്ഖുലു ബലദ സയ്യിദിൽ കൗനൈൻ ലാ അജുദു നഫ്സി തഖ്ദിറു അലാ ദാലിക. എന്നെ പോലത്തവരാണോ മുത്തുനബി? ജിൻസുകളുടെയും ഇൻസിന്റെയും ജിന്നിന്റെയും ഇൻസിന്റെയും എല്ലാം നാട് സന്ദർശിക്കുന്നത് പോലെയാണോ അവരുടെയൊക്കെ നേതാവായ മുത്തുനബിയുടെ മദീനയിൽ കടക്കുക, പുണ്യനബിയുടെ മദീനയിൽ പ്രവേശിക്കുക? അവരുടെ ഹൃദയങ്ങൾക്ക് മദീന എന്ന് കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത വികാരമായിരുന്നു. കാരണം സഹോദരങ്ങളെ, മദീനയിൽ ഒരു പ്രത്യേകമായ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം ഭൂമിയിലെ സ്വർഗമാണ്. മാ ബൈന ഖബരി വമിമ്പരി റൗളത്തും മിൻ റിയാദിൽ ജന്നാ. മദീനയിൽ പോകണം നിങ്ങൾ, ഭൂമിയിലെ സ്വർഗമുണ്ട് മദീനയിൽ, ഭൂമിയിലെ സ്വർഗമുണ്ട് മദീനയിൽ. എത്രയോ ആളുകൾ അവർ ഊട്ടിയിൽ പോകുകയാണ്, കൊടൈക്കനാലിൽ പോകുകയാണ്, ഗോവയിൽ പോകുകയാണ്. സഹോദരാ സഹോദരാ, എനിക്ക് ഊട്ടിയിൽ പോകണ്ട, കൊടൈക്കനാലിൽ പോകണ്ട, എനിക്ക് ഗോവയിൽ പോകണ്ട, പക്ഷേ എനിക്ക് പോകേണ്ട സ്ഥലമാണ് മദീന. മദീന 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 മദീന. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഹൃദയത്തിന്റെ തമ്പുരുകൾ ഈണമീട്ടേണ്ടതുണ്ട്. വിശ്വാസിയുടെ ഹൃത്തടങ്ങളിൽ പ്രണയാതുരമായ സൂനങ്ങൾ മുട്ടിട്ട് പൂക്കേണ്ടതുണ്ട്. ആഷിഖിന്റെ കൺതടങ്ങൾ കണ്ണീരലിപ്പിക്കേണ്ടതുണ്ട്. മദീന ഒരു വികാരമാണ് മുഅ്മിനിനെ, മദീന ഒരു ആശയാണ് മുഅ്മിനിനെ. മിമ്പരി ഹാദാല തുറാത്തിൻ മിൻ തുറയിൽ ജന്നാ. എന്റെ മിമ്പർ ഇരിക്കുന്നത് സ്വർഗീയ പൂങ്കാവനങ്ങളിൽ പെട്ട പൂങ്കാവനമാണ്. മദീനയിലൊരു മിമ്പറുണ്ട്, ആ മുത്തുനബിയുടെ മിമ്പറ്. അത് സ്വർഗീയ പൂങ്കാവനത്തിലിരിക്കുന്ന മിമ്പറാണ്. മദീനയിൽ മുത്തുനബിയുടെ മിമ്പറിന്റെയും ഖബർ ഷരീഫിന്റെയും ഇടയിലൊരു സ്ഥലമുണ്ട്, അത് റൗളത്തുൽ മിൻ റിയാദിൽ ജന്നാ. സ്വർഗീയ ആരാമങ്ങളിൽ പെട്ട ആരാമമാണ് ആ സ്ഥലം സഹോദരങ്ങളെ. അതുകൊണ്ട് നിങ്ങൾ എന്തു വേണം? മദീനയോട് ഖൽബിൽ മഹബ്ബത്ത് വേണം. ജീവിതത്തിൽ മദീനയെ ആഗ്രഹിക്കണം. ഒരു മുഅ്മിനിൻ ആഗ്രഹമാണ് മദീനയിൽ പോകാൻ. ഗുബാറുൽ മദീനത്തി യുബ്രിഉൽ ജുദാ. മദീനയിലെ മണൽത്തരികൾക്ക് കുഷ്ഠരോഗിയുടെ കുഷ്ഠരോഗം. സഹോദരാ ഇത് കേൾക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇബാം അബൂ നുഐം
അവിടുത്തെ ശവാഹിദുൽ ഹഖ് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്ന ഹദീസ് എന്താണ്? ഉബാറുൽ മദീനത്തി യുബ്രിഉൽ ജുദാം, മദീനയിലെ മണ്ണിനെ കുഷ്ഠരോഗങ്ങളെ പോലും ശമിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. ഇനി ഒരാൾ സഹോദരങ്ങളെ, ഒരാൾ ആരെങ്കിലും ഒരാൾ മദീനക്കാരെ പ്രയാസപ്പെടുത്തിയാൽ മൻ അദാ അഹ്ലൽ മദീന അദാഹുല്ലാഹു വഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ ലാ യുഖ്ബലു മിൻഹു സർഫുൻ വലാ അദിൽ. സഹോദരാ, മുത്തുനബിയുടെ മഹത്വമാണിത്. മദീനക്കാരായ ആളുകളെ പോലും ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല, മദീനക്കാരായ ആളുകളെ പോലും പ്രയാസപ്പെടുത്താൻ പാടില്ല. അതെന്തിന്റെ മഹത്വമാണ്? മദീനയുടെ മഹത്വമാണ്. മദീനയ്ക്ക് മഹത്വമുണ്ടായത് മുത്തുനബിയുടെ മഹത്വം കൊണ്ടാണ്. മുത്തുനബിയുടെ മഹത്വം എത്രത്തോളം വലുതാണെന്നറിയുമോ? മദീനക്കാരായ ആളുകളെ ആരെങ്കിലും പ്രയാസപ്പെടുത്തിയാൽ ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ, അല്ലാഹു അവനെ ശപിക്കുന്നതാണ്, അല്ലാഹുവിന്റെ മലക്കുകൾ അവനെ ശപിക്കുന്നതാണ്. വന്നാസി അജ്മഈൻ, ലോകത്തുള്ള എല്ലാവരുടെ ശാപവും അവന് ലഭിക്കുന്നതാണ്. ലാ യുഖ്ബലു മിൻഹു സർഫുൻ വലാ അദൽ, അവന്റെ നിസ്കാരമോ അവന്റെ നോമ്പോ അവന്റെ ഹജ്ജോ അവന്റെ ഒരൊറ്റ ഇബാദത്തുമോ അല്ലാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് മദീനയിൽ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കണേ, അവിടെ മദീനക്കാരായ ആളുകളുണ്ടാകും. അവരോട് നിങ്ങൾ പ്രയാസമുണ്ടാക്കുന്നൊരു വർത്തമാനം പോലും പറയരുതേ. മദീനക്കാര് ആരാണ്? മക്കയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട പ്രവാചകനും അവിടുത്തെ അനുയായികളും കൂടെ അഭയമന്വേഷിച്ചു യാത്രയായി പുറപ്പെട്ടപ്പോൾ മദീനക്കാര് പറഞ്ഞു, വരൂ നബിയേ, വരൂ നബിയേ, ഞങ്ങളുടെ മദീനയിൽ അങ്ങേക്ക് താമസിക്കാം, ഞങ്ങളുടെ മദീനയിൽ അവിടുത്തേക്കും അനുചരന്മാർക്കും ഞങ്ങൾ സൗകര്യം ഒരുക്കി തരാം, അങ്ങ് വേറെങ്ങോട്ടും പോണ്ട, ഞങ്ങളുടെ മദീനയിലേക്ക് വരൂ നബിയേ. തലാൽ ബദ്റു അലൈന മിൻ തനിയാതിൽ വദാഇ وجب شكر علينا مدى لله داعي. ഇതാരുടെ പാട്ടാണ്? ഇതാരു പാടിയ പാട്ടാണ്? മദീനക്കാരായ അൻസാരികളായ സ്വഹാബിമാർ അവർ ആലപിച്ച ഗാനമാണത്. ആരെ പറ്റി? പൂന്തിങ്കൾ വാനീലുദീത്തേ അബദാ ഇന്താൽവരയിൽ ഞങ്ങളിൽ വന്ന റസൂലേ പുണ്യപൂമാനാം ഹബീബേ എന്ന് പാടി മദീനക്കാരായ അൻസാരികളായ സഹാബത്ത്, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത്, മദീനക്കാരായ അൻസാരികളായ സഹാബത്ത് അവര് സ്വാഗതം ചെയ്തു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. അതുകൊണ്ട് മദീനക്കാരെ പോലും നിങ്ങൾ പ്രയാസപ്പെടുത്തരുതേ. മദീനക്കാരെ പ്രയാസപ്പെടുത്തുന്നവനെ അല്ലാഹു ശപിക്കും, അവന്റെ മാലാഖമാര് ശപിക്കും, എല്ലാ ജനങ്ങളും ശപിക്കും. അവന്റെ ഒരു ഫർളും ഒരു സുന്നത്തും പോലും അല്ലാഹു സ്വീകരിക്കുകയില്ല. സഹോദരങ്ങളെ, എത്രമാത്രം മഹത്വമാണ് മുത്തുനബിയുടെ മഹത്വം എന്നറിയുമോ? അതാ ഒരു മനുഷ്യൻ, നിങ്ങളൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ മുഴുവനും തെമ്മാടിത്തരം ചെയ്ത് ജീവിച്ചിരുന്ന മനുഷ്യനാ, അയാളൊരു നന്മയും ചെയ്തിട്ടില്ല,
ഒരു നന്മയും അയാളുടെ ജീവിതത്തിൽ ചെയ്യാതെ തെമ്മാടിത്തരം മാത്രം ചെയ്തു പോന്നിരുന്ന ഒരു മനുഷ്യനതാ. മദീനയിലെ മസ്ജിദ് നബവിയുടെ അകത്തളത്തിലൂടെ പരിസരത്തു കൂടെ നടന്നു പോകുമ്പോ അകത്തളത്തിലൂടെ ഒരു ശബ്ദം കേൾക്കുകയാണ്. ആരുടെ ശബ്ദമാ? മുത്തുനബിയുടെ ശബ്ദമാ? പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറയുന്നത് എന്താണ്? കള്ളു കുടിക്കരുതേ, പെണ്ണ് പിടിക്കരുതേ, പലിശ ഇടപാട് നടത്തരുതേ, വഞ്ചന നടത്തരുതേ, കാപട്യക്കാരനാകരുതേ, ചതിക്കരുതേ, അളവിലും തൂക്കത്തിലും വെട്ടിപ്പ് നടത്തരുതേ, കള്ളം കാണിക്കരുതേ, ഒരു മനുഷ്യനെയും അന്യായമായി വേദനിപ്പിക്കരുതേ, ഒരാളെയും പ്രയാസപ്പെടുത്തരുതേ. ജീവിതത്തിൽ അല്ലാഹനെ പേടിച്ച് സൂക്ഷിച്ച് ജീവിക്കണേ. മദീനയുടെ പള്ളിയുടെ അകത്തളത്തിൽ നിന്ന് പൊന്നനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരത്തിലുള്ള മനോഹരമായ ഉപദേശം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് ഈ മനുഷ്യൻ കടന്നു വരികയാണ്. ഈ മനുഷ്യൻ അതിലൂടെ കടന്നു വരികയാണ്. അയാൾ ഒരല്പനേരം മദീനയിലെ മസ്ജിദ് നബവിയുടെ അകത്തളത്തിൽ നിന്ന് കാതോർത്തു നിൽക്കുകയാണ്. സാരവത്തായ സദുപദേശങ്ങൾ കേട്ടപ്പോ അയാളുടെ കൽബിനകത്തേക്ക് മുത്തുനബിയോടൊരു ഇഷ്ടം വരികയാ. അയാൾ നേരെ കടന്നു എന്ന് സലാം പറഞ്ഞു. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നബിയെ, അവിടുത്തെ കരങ്ങൾ എനിക്കൊന്ന് നീട്ടിത്തരുമോ നബിയെ? ഇന്നുവരെ എന്റെ ഈ കൈകൾ ഒരു നന്മയും ചെയ്തിട്ടില്ല നബിയെ. ദാനധർമ്മങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല നബിയെ. ഒരു നല്ല പ്രവർത്തനവും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല നബിയെ. പക്ഷേ ഞാനിപ്പോൾ അവിടുന്ന് അവിടുത്തെ അനുയായികളോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു നബിയേ. എനിക്ക് ആഗ്രഹമുണ്ട് അവിടുത്തെ കരങ്ങളൊന്ന് മുസാഫഹത്ത് ചെയ്യാൻ. എനിക്ക് ആശയുണ്ട് നബിയേ, അവിടുത്തെ കരങ്ങളൊന്ന് പിടിച്ചു മുത്താൻ എനിക്ക് കൊതിയുണ്ട് നബിയേ. അവിടുത്തെ മുബാറക്കായ പരിശുദ്ധമായ കരങ്ങളൊന്ന് നീട്ടിത്തായോ നബിയേ. ആരംഭ പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ആ മനുഷ്യനില്ലയോ സഹോദരങ്ങളെ, ഒരു നന്മയും ചെയ്തിട്ടില്ലാത്ത മനുഷ്യനില്ലയോ, കള്ളുകുടിച്ച് പെണ്ണ് പിടിച്ച് ചൂത് കളിച്ച് പലിശ ഇടപാട് നടത്തി അല്ലാഹനെ വെല്ലുവിളിച്ച് ധിക്കാരപൂർവമായ ജീവിതം നയിച്ചു പോന്നിരുന്ന മനുഷ്യനില്ലയോ, ആ മനുഷ്യൻ മദീനയിലെ പള്ളിയുടെ അകത്തളത്തിലേക്ക് കടന്നു വരികയാണ്. ആരംഭ പൂവായ മുത്തിന്റെ മുബാറക്കായ മോഹിസത്തിന്റെ കരങ്ങളില്ലയോ, വിശുദ്ധ ഖുർആൻ അല്ലാഹു ഏൽപ്പിക്കപ്പെട്ട കരങ്ങളില്ലയോ, ആ കരങ്ങളിലേക്ക് ആ മനുഷ്യൻ കടന്നു പിടിച്ചിട്ട് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. നബിയെ, അവിടുന്ന് സത്യപ്രവാചകനാണ്. ഞാനിതാ വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇനി മേലാൽ കള്ളുകുടിയില്ല, പെണ്ണ് പിടിയില്ല, പലിശ ഇടപാടില്ല, അല്ലാഹനെ വെല്ലുവിളിക്കില്ല. ഒരു ധിക്കാരവും ഞാൻ ഇനി എന്റെ ജീവിതത്തിൽ ചെയ്യൂല നബിയേ. ഞാൻ അവിടുത്തെ കരങ്ങളിൽ പിടിച്ചിട്ട് വിശുദ്ധ ഇസ്ലാമിന്റെ സൽഗുണ സാപാന്താവിലേക്ക്, സുഹൃത സമ്പന്നമായ വഴിത്താരയിലേക്ക് പ്രകാശമുള്ള വിശുദ്ധ ദീനിനെ ഞാനിതാ സ്വീകരിച്ചു നബിയേ. മദീനയിൽ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ സഹാബത്ത് മുഴുവനും തക്ബീർ വിളിക്കുകയാ. അല്ലാഹു അക്ബർ ജാ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാ മുഹമ്മദ്. അവര് മുഴുവനും തക്ബീർ വിളിച്ച് സ്വീകരിക്കുകയാ. സഹോദരങ്ങളെ, അന്നേരത്ത് മദീനയിലെ പള്ളിയിൽ ദുഹറിന് ബാങ്ക് വിളിച്ചിട്ടില്ല. പിന്നെയും സമയമുണ്ട് ബാങ്ക് വിളിക്കാൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലാ മനുഷ്യൻ നിന്നിട്ട് ഷഹാദത്തിന്റെ മന്ത്രോച്ചാരണങ്ങൾ ഉദ്ധരിച്ചതിന് ശേഷം ആ മനുഷ്യൻ ലോകത്തോട് വിട പറഞ്ഞു പോകുകയാ. ഒരു വഖത്ത് നിസ്കാരം നടത്താതെ, ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലാതെ, ഒരു സ്വലാത്ത് ചൊല്ലാതെ, ഒരു ആയത്ത് ഖുർആൻ ഓതാതെ, ഒരു ദാനധർമ്മം ചെയ്യാതെ, ഒരു നന്മ പോലും ജീവിതത്തിൽ പ്രവർത്തിക്കാതെ 80-90 വയസ്സുവരെ ജീവിച്ചിരുന്ന മനുഷ്യനില്ലയോ? തെറ്റുകുറ്റങ്ങളിൽ മാത്രം വ്യാപൃതനായി ജീവിച്ചിരുന്ന മനുഷ്യനില്ലയോ? തെമ്മാടിത്തരങ്ങളിൽ മാത്രം ജീവിച്ചിരുന്ന മനുഷ്യനില്ലയോ? മദീനയിലെ മസ്ജിദ് നബവിയുടെ
പാതകത്തളത്തിലേക്ക് കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കരങ്ങളിൽ പിടിച്ചിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂൽ വ അന്നക മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഉച്ചസ്ഥരമങ്ങ് ഉൽഘോഷിച്ചിട്ട് ഹൃദയം പൊട്ടിയങ്ങ് മരിച്ചു വീഴുകയാ നിസ്കരിച്ചില്ല പെങ്ങളെ സ്വലാത്ത് ചൊല്ലിയില്ല ചെറുപ്പക്കാരാ ഒരു സദഖ ചെയ്തില്ല സഹോദരാ ഒരു ആയത്ത് ഖുർആൻ ഓതിയില്ല ഒരു സുബ്ഹാനല്ലാ ചൊല്ലിയില്ല ഒരു സുഹൃദവും അദ്ദേഹം ചെയ്തിട്ടില്ല ചെയ്തതെന്താണ് സുഹബത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തു നബിന്റെ മേലുള്ള സുഹബത്ത് മാത്രമാണ് ഷഹാദത്ത് കലിമ ചൊല്ലി അവിടുത്തെയോട് സുഹബത്ത് ചെയ്തു എന്ന ഒരൊറ്റ അമൽ മാത്രമേ ആ മനുഷ്യൻ ചെയ്തിട്ടുള്ളൂ ആ മനുഷ്യൻ സ്വഹാബിയായി ആ മനുഷ്യൻ സ്വഹാബിയായി നിങ്ങൾക്ക് മഹാനായ മദനി തങ്ങളെ അറിയുമോ മല പോലെ മറിയും ബഹ്റലാമേൽ മുസല്ലാവിരി ചുവന്നൊലിയുള്ളാവേ നമ്മുടെ തൊട്ടടുത്ത് ഉള്ളാളത്ത് മറപ്പെട്ട് കിടക്കുന്ന മഹാനില്ലയോ കടലമാലകൾക്കും ഇതേ മുസല്ലാ വിരിച്ച് നിസ്കരിച്ചു വന്ന ശ്രേഷ്ഠനായ മദനിത്തങ്ങളില്ലയോ ആ മദനിത്തങ്ങളെക്കാൾ ആ സ്വഹാബി ശ്രേഷ്ഠവാനാണ് അദ്ദേഹം നിസ്കരിച്ചോ നിസ്കരിച്ചില്ല അദ്ദേഹം ദാനധർമ്മം ചെയ്തോ ദാനധർമ്മം ചെയ്തില്ല ഒരു നന്മയും അദ്ദേഹം ജീവിതത്തിൽ ചെയ്തിട്ടില്ല പക്ഷേ മഹാനായ മദനിത്തങ്ങളുടെ മേലെയാണ് ആ സ്വഹാബിയായ മനുഷ്യന്റെ സ്ഥാനം കേട്ടോ നിങ്ങൾക്ക് ഹാജായ അറിയുമോ പീറാനെ പീർ ഗരീബ നവാസ് സുൽത്താൻ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ജട്ടിയിൽ അജ്മീരി സഞ്ചരി തങ്ങളെ അറിയുമോ ആ മഹാനെക്കാളും മേലെയാണ് ആ സ്വഹാബിയുടെ സ്ഥാനമുള്ളത് അദ്ദേഹത്തിന്റെ ക്വാളിറ്റി എന്താണ് സ്വഹാബി എന്ന ക്വാളിറ്റിയാണ് മുസ്ലിമായ നിലയ്ക്ക് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സുഹബത്ത് നടത്തി എന്ന പ്രതിജ്ഞ എന്നൊരു പുണ്യകർമ്മമാണ് അദ്ദേഹം ചെയ്തത് ആ പുണ്യകർമ്മത്തിലൂടെ അദ്ദേഹം നേടിയത് ലോകത്തൊരു ഔലിയായിനും എത്തിപ്പെടാൻ പറ്റാത്ത പദവി ഖുതുബുൽ അഖ്താബ് ഗൗസുൽ അഅലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാ കൊഴിയുടെ മുള്ളോട് കുകന്ന് ചൊന്നാരേ കുസാതെ കോഗീപ്പീച്ച് വിട്ടോവാർ കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാഞ്ഞാ നിങ്ങാടെ കൽഭാഗം എന്നോവാർ അബ്ദുൽ ഖാദിറുൽ ജീലാനി തങ്ങളില്ലയോ അബ്ദുൽ ഖാദിറുൽ ജീലാനി തങ്ങളെക്കാൾ ആ മനുഷ്യൻ മഹത്വമുള്ളയാളാണ് അദ്ദേഹം എന്താണ് ചെയ്തത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുസ്ലിമായ നിലയ്ക്ക് കണ്ടുമുട്ടി എന്നതാണ് അവിടുത്തെ സുഹബത്ത് സ്വീകരിച്ചു എന്നതാണ് അവിടുത്തെ സാന്നിധ്യം നേടിയെടുത്തു എന്നത് മാത്രമാണ് അദ്ദേഹം ചെയ്ത ഇബാദത്ത് അപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്ക് ഒരു സുഹബത്ത് കൊണ്ടൊരു മനുഷ്യന്റെ സ്ഥാനം എല്ലാ ഔലിയാക്കളുടെയും മേലെയാക്കാൻ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാധിച്ചെങ്കിൽ എങ്ങനെ നിങ്ങൾ ആലോചിക്കുന്നു സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ സഹോദരങ്ങളെ വൈദീ ഷേഖ് വെറുതെ നേടിയ സ്ഥാനമല്ല പാതിരാത്രികൾ മുഴുവനും ഉറക്കമൊളിച്ച് നേടിയ സ്ഥാനമാണ് കണ്ടല്ലേ നാൽപ്പതു വട്ടം ജുണ്ടായാരേ നാൽപ്പതു വട്ടം ഓ രൂരാ കുളിച്ചോവാർ ഇതെന്താണ് സംഭവം ഇതെന്തൊരു റെക്കോർഡാണ് ചില ആളുകൾ മുഹിയുദ്ദീൻ ഷെയ്ഖിനെ കളിയാക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന റെക്കോർഡാണ് ഇങ്ങനെയുണ്ടോ നിങ്ങളുടെ ഷെയ്ഖെന്ന് അവന്മാര് വിഡ്ഢികളാണ് പമ്പര വിഡ്ഢികളാണ്
അള്ളാഹുവിന്റെ അരിഫീങ്ങൾക്ക് അവന്റെ ഇഷ്ടദാസന്മാർക്ക് അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങളെ പറ്റി ബോധമില്ലാത്തവന്മാര് ബോധമില്ലാത്തത് കൊണ്ട് പറയുന്നതാണ്. സഹോദരങ്ങളെ, മുഹിയുദ്ദീൻ ഷെയ്ഖ് പാതിരാത്രിയായപ്പോൾ ബഗദാദിൽ ഒരു വലിയ കുന്നിന്റെ മുകളിലേക്ക് കയറുകയാണ്. ആ കുന്നിന്റെ മുകളിൽ ആരുമില്ല, മനുഷ്യരാരും ആ കുന്നിന്റെ മുകളിലില്ല. അതാ ജന്തുക്കളാണ്, മൃഗങ്ങളാണ്, അലറി വിളിക്കുന്ന ചെമ്പുലികളും ചിഹ്നം വിളിക്കുന്ന കാട്ടാനയും ഗർജിക്കുന്ന സിംഹവും അങ്ങനെ ഓരിയിടുന്ന ചെന്നായ്ക്കളുമുള്ള കാട്ടിന്റെ അകത്തളത്തിലൂടെ, വിഷമുള്ള മൂർഖൻ പാമ്പുകൾ ഇടഞ്ഞു നടക്കുന്ന കാട്ടിലൂടെ, ആ ഘാട്ടിയിലൂടെ അകത്തിലൂടെ മൊഹിയുദ്ദീൻ ഷെയ്ഖ് നടന്ന് നടന്ന് വഴിയില്ല, കല്ലും മുള്ളും നിറഞ്ഞ ദുർഘടമായ ദുസ്സഹമായ വഴിയിലൂടെ ആ കുന്ന് മുഴുവനും വകഞ്ഞു മാറ്റി മുകളിലെത്തുകയാണ്. പർവ്വതത്തിന്റെ ഏറ്റവും മുകളിൽ കയറി മേൽപോട്ട് നോക്കിയാൽ ആകാശമാണ്, മറ്റൊന്നും കാണാനില്ല. പാതിരാത്രി സമയമാണ്, പാതിരാത്രി സമയമാണ്. ഹൃദയമുള്ള സഹോദരങ്ങളെ, ആ പാതിരാത്രി സമയം സുൽത്താൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി തങ്ങൾ എന്തു ചെയ്തു എന്നറിയുമോ? ആ കുന്നിന്റെ മുകളിൽ കയറിയിരുന്ന് ഇലാഹിയായ വിചാരത്തിൽ ഇരിക്കുകയാണ്. അല്ലാഹ് 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 ഇങ്ങനെ ദിക്ര ചൊല്ലി, ജലാലത്തിന്റെ ഇസ്മായ അല്ലാഹ് എന്ന ദിക്ര ചൊല്ലി 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 ഖൽബിനകത്ത് നിറച്ച് 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 അവസാനം അതൊരു മതിഭ്രമതയായിട്ട് അതാ ഓർമ്മ നഷ്ടപ്പെട്ടു പോകുകയാണ്. ആ നഷ്ടപ്പെട്ടു പോട്ട് പോകുന്ന ഓർമ്മ അതൊരു ഉറക്കത്തിന് വഴിമാറുകയാണ്. ആ ഉറക്കത്തിൽ സ്വപ്നം കാണുകയാണ്, ഇൻസാൻ ഉണ്ടാകുകയാണ്, സ്വപ്നസ്ഖലനം ഉണ്ടാകുകയാണ്. സഹോദരങ്ങളെ, ആ ഉറക്കത്തിൽ സ്വപ്നസ്ഖലനം ഉണ്ടായപ്പോൾ, പാതിരാത്രി സമയമാണ്, മഞ്ഞു പെയ്യുന്ന രാത്രിയാണ്, രക്തമുറഞ്ഞു പോകുന്ന തണുപ്പുള്ള രാത്രിയാണ്. ചെറുപ്പക്കാരെ, പെങ്ങന്മാരെ, നിങ്ങൾ കേൾക്കണേ, കല്യാണം കഴിച്ചിട്ട് ആദ്യ നാളുകളിൽ ഭാര്യ ഭർത്തൃ സംസർഗത്തിൽ ഏർപ്പെട്ടിട്ട് സുബഹി ഖദാക്കുന്ന ആളുകളുണ്ടോ? കണ്ടോ, മഹാന്മാരായ ആളുകൾ. അവര് മുത്തുനബിയോട് സ്നേഹമുള്ളത് കൊണ്ട് ചെയ്തതാണ്. മുത്തുനബിയോട് സ്നേഹമുണ്ടായത് കൊണ്ട്, എനിക്ക് നബിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചത് കൊണ്ട് മുത്തുനബിയോട് സ്നേഹമാകൂല്ല. എനിക്ക് മുത്തുനബിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് സ്റ്റേജ് കയറി പാട്ട് പാടിയത് കൊണ്ട് മുത്തുനബിയെ ഇഷ്ടപ്പെടൂല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ പാലിക്കാൻ പറഞ്ഞ സുന്നത്തുകളും ഫറളുകളുമായ കാര്യങ്ങൾ എന്തെല്ലാമുണ്ടോ അത് മുഴുവനും ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നവനാകുന്നത്. അബ്ദുൽ ഖാദിറുൽ ജീലാനി തങ്ങൾ യഥാർത്ഥ മുത്തുനബിയുടെ ആശിഖാണ്. എന്താണ് അതിന് കാരണം? ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് സ്വപ്നസ്ഖലനം ഉണ്ടായ നിമിഷം തണുത്ത് രക്തമുറഞ്ഞു പോകുന്ന മുറഞ്ഞു പോകുന്ന തണുത്ത മഞ്ഞു പെയ്യുന്ന രാത്രിയാ, ചളിയുള്ള രാത്രി, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ചളിയുള്ള രാത്രി. അബ്ദുൽ ഖാദിറുൽ ജീലാനി തങ്ങൾ ആ മലയുടെ മുകളിൽ നിന്ന് താഴോട്ടിറങ്ങി. വഴിയൊന്നുമില്ല, ദുർഘടമായ ദുസ്സഹമായ പാറക്കെട്ടുകൾ നിറഞ്ഞ ഇഴജന്തുക്കളുള്ള പിടിമൃഗങ്ങളുള്ള ആ കാനന മധ്യത്തിന്റെ നടുവിലെ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴ്ഭാഗത്താണ് അരുവിയുള്ളത്. ആ റിവറിലേക്ക് കുളിക്കാൻ ആ മുകളിൽ നിന്ന് താഴോട്ടിറങ്ങി വരികയാണ്. സഹോദരങ്ങളെ, കുളിച്ചു വൃത്തിയായി വീണ്ടും ആ ദുർഘടമായ വഴികൾ താണ്ടി മേൽപോട്ട് പോകുകയാണ്. മേൽപോട്ട് പോയി വീണ്ടും നേരത്തെ ആയിരുന്ന സ്ഥലത്ത് പോയിരുന്നിട്ട് ആ ദിക്റിലായി പിന്നെയും ജീവിക്കുകയാണ്. നേരത്തെ സംഭവിച്ചതുപോലെ തന്നെ ആ ദിക്റ് ചൊല്ലി 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 കൽബിനകത്തിലെങ്കിലെങ്കിലെങ്കിലെങ്കിലെങ്കിലെങ്കിൽ അതൊരു മതിപ്രമതയായി, അതൊരു മതോന്മത്തതയ്ക്ക് വഴിമാറി ഉറക്കമുണ്ടായി, ഉറക്കത്തിൽ സ്ഖലനമുണ്ടായി. വീണ്ടും ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ടിറങ്ങുകയാണ്. ഒരാളൊരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ സ്ഖലനം സംഭവിച്ചാൽ
അയാൾ എത്രയും പെട്ടെന്ന് കുളിക്കൽ ശക്തിമത്തായ സുന്നത്താണ്. എത്രയും വേഗം കുളിക്കൽ ശക്തിമത്തായ സുന്നത്താണ്. ഇനി ഒരാൾക്ക് കുളിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് വീട് കൂടണമെന്ന് തോന്നിയാൽ അയാള് അവയവങ്ങൾ ശുദ്ധിയാക്കുകയും ഉളവെടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് പിന്നെയും അയാൾക്ക് സംസർഗത്തിൽ ഏർപ്പെടാം. സഹോദരങ്ങളെ, പക്ഷേ ഒരാൾക്ക് സ്കലനം സംഭവിച്ചാൽ അയാൾ എത്രയും പെട്ടെന്ന് കുളിക്കൽ മുഅക്കദത്തായ സുന്നത്താണ്, ശക്തിമത്തായ സുന്നത്താണ്. ഇതൊരു സുന്നത്താണ്. അബ്ദുൽ ഖാദിറുൽ ജീലാനി തങ്ങൾ ഈ വലിയ സുന്നത്തെടുക്കാൻ വേണ്ടിയാണ് ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ടിറങ്ങിയത്. താഴെ നല്ല തണുത്ത് വിറച്ചു കിടക്കുന്ന വെള്ളമാണ്, ആ വെള്ളത്തിലാണ് കുളിക്കുന്നത്. കുളിച്ചു വൃത്തിയായി മേൽപോട്ട് പോയി, വീണ്ടും സ്കലനമുണ്ടായി, വീണ്ടും താൽപോട്ട് വന്ന് മേൽപോട്ട് പോയി, താൽപോട്ട് പോയി, കുളിച്ചു വൃത്തിയായി മേൽപോട്ട് പോയി, താൽപോട്ട് പോയി, കുളിച്ചു വൃത്തിയായി മേൽപോട്ട് പോയി, താൽപോട്ട് പോയി, കുളിച്ചു വൃത്തിയായി 40 വട്ടം. ഒരു വട്ടമല്ല, രണ്ടു വട്ടമല്ല, മൂന്ന് വട്ടമല്ല, 10 അല്ല, 20 അല്ല, 30 അല്ല, 40 വട്ടം. 40 വട്ടം ണ്ടായാരേ 40 വട്ടം ഓ രുരാ കുളിച്ചോവാ. ഇങ്ങനെയാണ് അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖുതുബ് അൽഖിതാബ് എന്ന പദവിയിലേക്ക് എത്തിയത്. ആ അബ്ദുൽ ഖാദിറുൽ ജീലാനി തങ്ങളെക്കാൾ ഉന്നതമായ സ്ഥാനത്തിനാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊന്നിച്ച് മുഅ്മിനായ നിലയ്ക്ക് സുഹബത്ത് കൊണ്ട് മാത്രം ആ മഹാൻ എത്തിയത്. അപ്പോൾ ആ മുത്തുനബിയുടെ മഹത്വം എത്രയാണ്! അഷ്റഫുൽ ഖൽഖ്, ലോകത്തിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ സൃഷ്ടിയാണ് മുത്തുനബി. അന്നഅമത്തുൽ കുബ്ര അലൽ ആലം, ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് മുത്തുനബി. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ സ്വർഗക്കാരാണോ നിങ്ങൾ നരകക്കാരാണോ എന്ന് നിങ്ങൾക്കറിയാൻ ഞാനൊരു മാർഗം പറഞ്ഞു തരട്ടെ. എങ്ങനെ എന്റെ ഈ ഉദ്യാപുരത്തെ ഒരു ഈ പരിപാടിക്ക് വന്ന സഹോദരങ്ങളെ, നിങ്ങൾ സ്വർഗക്കാരാണോ ഞാൻ സ്വർഗക്കാരനാണോ ഞാൻ നരകക്കാരനാണോ നിങ്ങൾ നരകക്കാരനാണോ എന്ന് അറിയാനൊരു മാർഗം ഞാൻ പറഞ്ഞു തരട്ടെ. എന്റെ പെങ്ങളെ നീ ശ്രദ്ധിച്ച് കേൾക്കുമോളെ, എന്റെ ചെറുപ്പക്കാരാ നീ ശ്രദ്ധിച്ച് കേൾക്കുമോനെ, നീയും ഞാനും നരകക്കാരനാണോ അതല്ല സ്വർഗക്കാരനാണോ എന്ന് തിരിച്ചറിയാനൊരു മാർഗമുണ്ട്. ആ മാർഗം ആരാണ്? മറ്റാരുമല്ല, മദീന 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 മേര ദിൽ തടപ്പ് രഹാ ഹൈ മേര ജൽ രഹാ ഹൈ സീനാ മേര ദിൽ തടപ്പ് രഹാ ഹൈ മേര ജൽ രഹാ ഹൈ സീനാ കേ ദവാ വഹി മിലേഗി കേ ദവാ വഹി മിലേഗി മുചലേ ചലോ മദീനാ മുചലേ ചലോ മദീനാ താജ്ദാറേ മദീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിങ്ങളുടെ കൽബിന്റെ അകത്തളത്തിൽ നിങ്ങളുടെ ഉമ്മയെക്കാൾ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ സ്വർഗക്കാരാണ്. എന്റെ ഉമ്മയെക്കാൾ എന്റെ ഭാര്യയെക്കാൾ എന്റെ പൊന്നാര മക്കളെക്കാൾ എന്റെ ബന്ധുക്കളെക്കാൾ എന്റെ സ്വന്തക്കാരെക്കാൾ എന്റെ എല്ലാ ജനങ്ങളെക്കാളും പൊന്നിനബിയോടിഷ്ടം എന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഞാൻ സ്വർഗക്കാരനാണ്. ഇല്ലേ എനിക്ക് സ്വർഗമില്ല, ഇല്ലേ
എൻ്റെ അമലുകൾ അല്ലാഹുവിന് വേണ്ട. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അഞ്ചു നേരവും പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നു. എന്തിനാണ് ബാങ്ക്? നിസ്കാരത്തിന് ക്ഷണിക്കാനാണ് ബാങ്ക്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഹയ്യ അലൽ സ്വലാ, ഹയ്യ അലൽ ഫലാ. ഇങ്ങനെ വിളിച്ചാലും ബാങ്ക് ബാങ്കാകൂലേ, ഇങ്ങനെ വിളിച്ചാലും ആളുകൾ നിസ്കാരത്തിന് പള്ളിയിൽ വരൂലേ. പക്ഷേ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് രണ്ടു വട്ടം വിളിച്ചിട്ട് വീണ്ടും അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്തിനാണ്? അല്ലാഹുവിന്റെ നാമം പറഞ്ഞിട്ട് അതേ അളവിലും തൂക്കത്തിലും പിന്നെ മുത്തുനബിയുടെ നാമം കൂടി പഠിച്ചവൻ പറഞ്ഞത്, സഹോദര ഇതെനിക്ക് പാഠമാണ്, നിങ്ങൾക്ക് പാഠമാണ്. ഖുദാ കി റസാ ചാഹതാ ഹേ ദാലം, ഖുദാ ചാഹതാ ഹേ റസായേ മുഹമ്മദ്. അല്ലാഹുവാകുന്ന പ്രപഞ്ചത്തിലേക്ക് പ്രവേശിക്കാനുള്ള കവാടമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളും ഒന്ന് എഴുന്നേറ്റ് അടുത്തേക്ക് വാ, കുറേ നേരമായി കാത്തു കാത്തിരിക്കണം. വയ്യ, ചുമയും പനിയും മാറുന്നുല്ല. അല്ലാഹു മാറ്റി തരട്ടെ. നിങ്ങൾ ആരും ദുആരൊക്കെ എന്താ ആമീൻ പറയുന്നില്ല, എന്നെങ്ങനെ മാറും? അകലെ നിൽക്കുന്ന ആളുകളെല്ലാവരും, ചെറുപ്പക്കാരെല്ലാവരും നടത്തുക നമുക്ക്.